ആറ് രൂപ കൊണ്ട് 60 കിലോമീറ്റർ ആണ് നമുക്കിതിന്റെ മൈലേജ് പറയുന്നത്. 60 കിലോമീറ്റർ കമ്പനി തന്നെ പറയുന്നുണ്ട് അത് കുറവൊന്നും കിട്ടും, കുറവൊന്നും ഉണ്ടാവില്ല, 60 കിലോമീറ്ററിൽ മുകളിലാണ് കിട്ടണെന്ന് പറഞ്ഞു, 60 പറയുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. നമസ്കാരം, ഞാൻ ഷബീർ, അൽഹിന്ദ് കോട്ടക്കൽ. ഞങ്ങളിന്നൊരു ഇലക്ട്രിക് ബൈക്ക് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ഇലക്ട്രിക് ബൈക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ റോഡുകളിലൊക്കെ ഉണ്ട് ഇലക്ട്രിക്കൽ ബൈക്ക്, ഇഷ്ടംപോലെ ഉണ്ട്. ചൈനൻ്റെതൊക്കെ ആയിട്ടുള്ള നിരവധി ഇലക്ട്രിക് ബൈക്കിൻ്റെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനൻ്റെ സാധനമല്ല, ഇതൊരു ബ്രാൻഡഡ് സാധനമാണ്. അതായത് നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനമാണ്. ഇതൊരു 2008 ഇറങ്ങിയിട്ടുണ്ട് ഇത്. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ഇലക്ട്രിക്കൽ ബൈക്കിന് ട്രെൻഡ് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2012-13 ആയപ്പോഴേക്കും മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കൂടിയും അത് എന്താ വെച്ചാൽ മോഡേൺ ആയിട്ട് കുറച്ചും കൂടിയും നല്ല ടെക്നോളജി ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നോക്കാനും വേണ്ടി പോവുകയാണ്. കൂടെ നമ്മളെ സാദിഖ് ഭായി ഉണ്ട്. സാദിഖ് ഭായി ആണ് ബൈക്ക് എടുക്കുന്നത്. സാദിഖ് ഭായി ഒരു ഹായ് കൊടുക്കേ. ഒരു ഹായ്. അപ്പോ ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഒരു ഹായ് മാത്രമേ തന്നിട്ടുള്ളൂ സാദിഖ് ഭായി. സാദിഖ് ഭായി ആണ് ബൈക്ക് എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൂടി ഒന്ന് പോരാ, എനിക്കൊന്ന് കാണാലോ, എനിക്ക് എന്റെ മോൾക്കൊന്ന് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എന്തായാലും ഹീറോയിൽ എത്തിയതിനു ശേഷം ആ ഒരു ബൈക്ക് ഒന്ന് പരിചയപ്പെടാം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് കറണ്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 60 കിലോമീറ്റർ യാത്ര ചെയ്യാം. അതായത് വെറും 6 രൂപയാണ് ഒരു യൂണിറ്റ് കറണ്ടിന് വരുന്ന 6 രൂപയാണ്. അപ്പോൾ 60 കിലോമീറ്റർ 6 രൂപക്ക് പോകാം എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ഈ ചുറ്റുവട്ടത്തേക്ക് ഇറങ്ങാനൊക്കെ ധാരാളമായിരിക്കും, വല്ലാതെ ലോങ് ഒന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും. അപ്പോൾ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം വാങ്ങണോ വാങ്ങണ്ടേ എന്നൊക്കെ. എന്തായാലും ഒന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഹീറോന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഹീറോന്റെ ആ ഇലക്ട്രിക്കൽ ബൈക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത്. കൂടെ നമ്മളെ സാദിഖ് ഭായി ഉണ്ട്, മലപ്പുറം സാദിഖ് ഭായി ഉണ്ട്. സാദിഖിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബൈക്ക് എടുക്കാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്ഷൻസും അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് നേരിട്ട് ചോദിക്ക് അന്വേഷിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നേരിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ബൈക്ക് നമ്മുടെ ഹീറോൻ്റെ ഒപ്റ്റിമ മോഡലാണ് ഇപ്പോൾ ഇത്, നീല കളറാണ്. ഇതിൻ്റെ കുറേ ഫ്യൂച്ചേഴ്സും നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ലാഭം, ഇലക്ട്രിക്കൽ ബൈക്കായുള്ള ലാഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നമുക്ക് നോക്കാം. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യൽ ഹീറോ മറ്റുള്ള നമ്മളെ പ്രതീക്ഷിപ്പോ ഏറ്റവും കൂടുതൽ കാണുന്നത് ചൈനീസ് ഇലക്ട്രിക്കൽ ബൈക്കുകളാണ്. നമ്മൾ എല്ലാ സ്ഥലത്തും ഷോറൂമുകൾ ഇഷ്ടംപോലെ ഷോറൂമുകളാണ്, കുറേ നമ്മൾ യൂട്യൂബിൽ കണ്ടതുമാണ്. പക്ഷെ ഹീറോന്റെ ഈ ഒരു ഇലക്ട്രിക്കൽ ബൈക്ക് എടുത്താലുള്ള ഗുണം എന്താണ് എന്നുള്ളതാണെങ്കിൽ വ്യത്യാസം, ചൈനയിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒന്നുമില്ല, നമ്മൾ കീ ഓൺ ചെയ്താൽ തന്നെ മോട്ടോർ ഓൺ ആയി. ഓൾറെഡി സ്റ്റാർട്ട് ആയി, ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ തന്നെ നേരെ പോകും വണ്ടി. അപ്പൊ അതായത് ഇപ്പൊ നമ്മള് ഇവിടെ കയറി ഇരുന്നിട്ട് നമ്മൾ സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ ഓൺ ആയി. ഓൾറെഡി ഇതിപ്പോ ഓൾറെഡി നമ്മൾ ഈ ചാവി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, ചാവി ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ആയി. ഇനി നേരെ നമ്മൾ ഇതേപോലെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സാധനം മൂവ് ആയി, അത്രേ ഉള്ളൂ. നമ്മൾ വേറെ കൊടുത്തിട്ട് പിന്നെ വേറെ ബട്ടൺ അമർത്താനോ അല്ലെങ്കിൽ കിക്കർ അടിക്കാനോ ഒന്നും നിൽക്കണ്ട, നേരെ ചാവി ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആക്സിലേറ്റർ നേരെ കൊടുക്കുക. അതാണ് നമ്മളെ ഫസ്റ്റ് ഇലക്ട്രിക്കൽ ബൈക്കിന്റെ ഒരു കാര്യം. പിന്നെ ഇതിന്റെ മോട്ടോർ പവർ എന്ന് പറയുന്നത് 500 വാട്ട്സ് ആണ് വരിക. 500 വാട്ട്സ് ആണ് മോട്ടോർ പവർ. 4 മണിക്കൂറാണ് ചാർജിങ് ടൈം. ഇതാണ് ഇതിന്റെ ബാറ്ററി അല്ലേ? ബാറ്ററി ഉള്ളിലാണ്. ആ ബാറ്ററി ഉള്ളിലാണ് ഇതിലെ. ആ ഇതാണ് ബാറ്ററി, 500 വാട്ട്സ് ബാറ്ററി ആണ്. 500 വാട്ട്സ് മോട്ടർ പവർ ആണ്. മോട്ടർ പവർ. ബാറ്ററി 48 ആമ്പിയർ ബാറ്ററി ആണ്. മോട്ടർ 500 വാട്ട്സ് അല്ലേ? 500 വാട്ട്സിന്റെ മോട്ടർ ആണ്.
ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ നമുക്ക് വരുന്ന ടൈം ചാർജ് ചെയ്യുന്ന ടൈം മാക്സിമം 4 മണിക്കൂറാണ്. 4 മണിക്കൂറുകൊണ്ട് ബാറ്ററി ഫുള്ളാവും. ഏകദേശം 4 മണിക്കൂറിന് ഒരു യൂണിറ്റ് കറന്റ് കൊണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 4 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ഫുള്ളാവും. അതായത് ഒരു യൂണിറ്റ് കറന്റ് ആണ് ആവശ്യം. ഒരു യൂണിറ്റ് കറന്റിന് ഏകദേശം 6 രൂപയാണ് വില വരുന്നത്. 6 രൂപ കൊണ്ട് 60 കിലോമീറ്റർ ആണ് നമുക്ക് ഇതിന്റെ മൈലേജ് പറയുന്നത്. 60 കിലോമീറ്റർ കമ്പനി തന്നെ പറയുന്നുണ്ട് അത് കുറവൊന്നും കിട്ടും, കുറവൊന്നും ഉണ്ടാവില്ല, 60 കിലോമീറ്ററിന് മുകളിലാണ് കിട്ടണെന്ന് പറഞ്ഞു, 60 പറയുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ. അപ്പൊ നമ്മളെ ചെറിയ അങ്ങനെ ഇപ്പൊ സാദിഖ് ഭായി നമ്മൾ എടുക്കാൻ വന്നിട്ടുള്ളത് അവൻ മലപ്പുറത്ത് കൂടെ ഒക്കെ ഒന്ന് പെട്ടെന്നുള്ള അങ്ങാടിക്കുള്ള പോക്കിനും ടൗണിലേക്കുള്ള പോക്കിനും പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകാനൊക്കെ ഏറ്റവും അധികം വലിയ കാര്യം. ഇപ്പൊ എന്റെ മൂത്ത മോൾക്ക് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർക്ക് 15 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ലൈസൻസിന്റെ ആവശ്യമില്ല. ഇപ്പൊ ലൈസൻസ് അവരൊക്കെ ബൈക്ക് ഓടിക്കുന്നുണ്ട്, ഓടിക്കുന്നുണ്ടെന്ന് പുറത്തേക്ക് ഓടിക്കുന്നില്ല, അവിടെ മുറ്റത്തൊക്കെ ഓടിക്കും. അപ്പൊ ഈ ഒരു വാഹനം കിട്ടി കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകാനോ അല്ലെങ്കിൽ തൊട്ടടുത്തേക്ക് സാധനം വാങ്ങാൻ പോകാനോ ഒക്കെ ഇത് യൂസ് ചെയ്യാം. ലൈസൻസിന്റെ ആവശ്യമില്ല, ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. പിന്നെ ആകെ ആവശ്യമുള്ളത് ആർ സി ആണ്, അത് ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നുള്ള ഒരു ചെറിയ ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ വലിയ കയറ്റങ്ങളൊക്കെ കയറാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, വലിയ കയറ്റങ്ങൾ. എന്നാൽ നമ്മളവിടുത്തെ റോട്ടിലൊന്നും ഇപ്പൊ അങ്ങനത്തെ അത്ര വലിയ കയറ്റങ്ങളില്ല. ചെറിയ ഊടുവഴിയിലൊക്കെ ഉണ്ടെങ്കിൽ വലിയ കയറ്റങ്ങൾ ഉണ്ടെങ്കിൽ കയറാൻ പ്രയാസവും. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻ പവർ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇൻഷുറൻസ്, ടാക്സ്, അതേപോലെ തന്നെ ലൈസൻസ് ഒക്കെ വേണ്ട ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തും. അതില്ലാത്ത ഒരാൾക്ക് ഓടിക്കാനാണ് ഏകദേശം 75,000 അല്ലേ, 73,000. ഇതിന്റെ ഏറ്റവും നല്ല റേഞ്ചുള്ള ഇതാണ്. ഏറ്റവും കൂടുതൽ നല്ല സാധനം ഈ വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഈ ബ്ലൂ, ഇനി അതിന്റെ ചെറിയൊരു സാധനം കാണുന്നുണ്ട് ഈ വെള്ള, ഫ്ലാഷ്. ഇത് ഫ്ലാഷ് മോഡൽ. നമ്മൾ ആദ്യം കണ്ടത് ഒപ്റ്റിമ മോഡലാണ്. ഫ്ലാഷ് മോഡലാണെങ്കിൽ 10,000 രൂപ കുറയും, ഒരു 10,000 രൂപയോളം പിന്നെയും കുറയും, 63 രൂപ വരുള്ളൂ. ഒരു സൈക്കിളിനും കൊടുക്കണം ഇപ്പൊ 25,000-30,000 നല്ലൊരു സൈക്കിളിന്. അപ്പൊ ഏറ്റവും സുഖം ഈ ഒരു വാഹനമാണ്. പിന്നെ സാദിഖ് എടുക്കാൻ പോകുന്ന ഒപ്റ്റിമ മോഡലാണ് നോക്കുന്നത്. ഞാൻ നോക്കുന്നത് ഫ്ലാഷ് മോഡലാണ്. കാരണം ഇത് രണ്ടും വലിയ ഒന്ന് വലിപ്പത്തിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഒപ്റ്റിമ കുറച്ച് നല്ല നല്ല സൈസ് ഉള്ള വാഹനമാണ്. ഇത് കുറച്ച് സൈസ് കുറയും, അത്രേ വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിന്റെ ടയർ നല്ല അലോയ്മെന്റ്, നല്ല അലോയ്വീലൊക്കെ ഉള്ള മോഡൽ ടയറുകളാട്ടോ. നല്ല രസമുള്ള ടയറുകളാണ്, അലോയ്വീലൊക്കെ ഉള്ള ടയറുകളാണ്. പിന്നെ ബാക്കിയുള്ള ഒരുവിധം നമ്മളെ സ്കൂട്ടിയിലുള്ള ബൈക്കുകളിലൊക്കെ വരുന്നത് കാരണം പിന്നെ കൂടുതൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. അതാണ് ഹീറോ ആണ് ഇപ്പോൾ ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു വ്യത്യാസം, നമ്മൾ സാധാരണ ഞാൻ ചൈന മോഡലിന് അവരെ മോശം പറയുക അല്ലെങ്കിൽ അവരെ വാഹനത്തിന് മോശം പറയുക ഒന്നുമില്ല. നമ്മൾ ഏറ്റവും വലിയ കാര്യം സർവീസാണ്, അതുകൂടി നമ്മൾ നോക്കണം. നമുക്ക് ഈ ചുറ്റുവട്ടത്ത് നമ്മൾ ഈ ഒരു കമ്പനീൻ്റെ സർവീസ് സെൻ്റർ ഉണ്ടാവുന്നത് ആ കമ്പനി ഒരു ഡോക്ടറെ നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഹോസ്പിറ്റലിൽ പോകുന്നതും ഒരു സാധാരണ ഒരു ക്ലിനിക്ക് പോകുന്നതും രണ്ടും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ സ്പെഷ്യലൈസ്ഡ് സർവീസ് സെൻ്ററിൽ നമുക്ക് പോകുമ്പോൾ അതിന് എന്താണ് അതിൻ്റെ കാര്യം അല്ലെങ്കിൽ അത് മാറ്റേണ്ടത് എന്താണ് അതിൻ്റെ എന്താണെന്നുള്ളത് ഒറിജിനലായിട്ട് അറിയാൻ കഴിയും. ചെറിയതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് നമുക്ക് ആ സർവീസ് കിട്ടും. അതാണ് ഏറ്റവും വലിയ കാര്യം. 3 വർഷത്തെ വാറണ്ടിയും ഇത് ഇതിനുണ്ട്. അതായത് പ്രത്യേകിച്ച് എഞ്ചിൻ്റെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളിലൊക്കെ വരുന്ന 3 വർഷത്തെ വാറണ്ടിയും ഇതിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം സർവീസ് സെൻ്ററിൽ നമുക്ക് വരാം, പാർട്സുകളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ അങ്ങോട്ട് വരുത്താൻ പറ്റും. ഹീറോ നേരിട്ട് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എന്തായാലും നമുക്കൊരു ചെറിയ ഒരു വാഹനം എന്നുള്ള നിലക്ക് നമുക്ക് സൗകര്യത്തിന് വളരെ എക്സ്പെൻസ് കുറഞ്ഞ ചിലവിൽ നമുക്ക് കാര്യങ്ങൾ ചുറ്റുവട്ടത്തിലുള്ള കറങ്ങലും കാര്യങ്ങളൊക്കെ ഇതിനെ കഴിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ എന്ത് സാധനം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. ആ ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ സാധിക്ക് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റും. അല്ല ഇത് അതാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചത് ചെറിയ ബൈക്കല്ലേ, ഇലക്ട്രിക്കൽ അല്ലേ, കയറ്റം കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ വെയിറ്റ് എടുക്കുന്നതിന് വല്ല പ്രശ്നം ഉണ്ടാവുകയില്ല എന്നത്. 140 കിലോ വരെ പോവാം. ഞാൻ ഏകദേശം ഒരു എത്ര കിലോ ഉണ്ട് സാധിക്കാൻ? സാധിക്ക 65. ഞാൻ ഏകദേശം ഒരു 75. അപ്പൊ 65 150 കിലോ ആയിട്ട് 10 കിലോ അധികമാണ് കയറാൻ പോകുന്നത്. എന്തായാലും കയറി വെക്കാം. രണ്ടാളെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്.
പിന്നെ ഇതിപ്പോ നമ്മള് ഇപ്പൊ ഈ നോക്കിയ വണ്ടി നല്ലൊരു ബ്ലൂ കളറാണ്. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു നല്ലൊരു പീകോക്ക് ബ്ലൂ ടൈപ്പ് ഒരു വണ്ടിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു വാഹനം നമുക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടംപോലെ കളറുകൾ ഉണ്ട്, അതായത് മെറൂൺ ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഒരു കളറെല്ലാം സിൽവർ സിൽവർ ഗ്രേ കളർ ഉണ്ട്, ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. അപ്പൊ ഹീറോക്ക് കുറെ ഷോറൂമുകൾ മലപ്പുറത്തും നമ്മളെല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷെ ഹീറോ ഇലക്ട്രിക്കലിന്റെ ഷോറൂം ഇപ്പൊ നമ്മളെ ഈ ഒരു മലബാർ ഏരിയയിൽ അല്ലെ, മലബാർ ഏരിയയിൽ കോഴിക്കോടാണ്, കോഴിക്കോട് ബിലാത്തിക്കുളത്താണ് ഈ ഷോറൂം ഉള്ളത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഷോറൂം ഉള്ളത് ആർ ജി ഇക്കോ മോട്ടോഴ്സ് എന്നാണ് നമ്മളെ ഈ ഇതിന്റെ പേര്, ആർ ജി എക്കോ മോട്ടോഴ്സ്. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റി കൂടുതൽ സംശയങ്ങളോ അല്ലെങ്കിൽ ഈ ബൈക്കിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ ബൈക്കിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും ഹീറോനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. വിഷ്ണു നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു പോയാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്കൗണ്ട് എന്തായാലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് ചോദിച്ച് വാങ്ങാൻ മറക്കണ്ട. ഈ ചാനൽ കണ്ടിട്ട് ഇത് വാങ്ങുന്നതെന്നുള്ള പ്രത്യേകം പറയണം.